ഹായ് ഹലോ, ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കുറേ ദിവസമായിരുന്നു വീഡിയോ ഇട്ടിട്ട്, അപ്പോൾ ഒന്ന് നല്ലൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ വീട് പണി ചെയ്യുന്ന സമയത്ത് നമ്മുടെ പ്ലാനിൽ നമുക്കൊരു വർക്ക് ഏരിയ ഉൾപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ, എന്നാൽ നമുക്ക് നല്ലൊരു വർക്ക് ഏരിയക്ക് ആഗ്രഹമുണ്ട് എന്നുണ്ടെങ്കിൽ, ഇന്നത്തെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചൊരു ഐഡിയയും കാര്യങ്ങളൊക്കെ അങ്ങനെയുള്ള ആ ഒരു സാഹചര്യത്തിൽ ഒരു വർക്ക് ഏരിയ എടുക്കാൻ വേണ്ടി കിട്ടും. അപ്പോൾ എന്തായാലും വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ആദ്യം കാണിക്കുന്നത് ഒരു കുഞ്ഞു വർക്ക് ഏരിയ ആണ്. അപ്പോൾ ഈ ഒരു വർക്ക് ഏരിയ എന്ന് പറയുന്നത്, ഇത് നമുക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും, ഇതിന് ഈ ഒരു സൈഡിൽ വാള് ഇല്ല. ആ വാളിന് പകരമായിട്ട് ഇതുപോലെ ഷീറ്റ് കൊണ്ട് ഒരു വാള് ചെയ്തിരിക്കുകയാണ്. അതുപോലെ തന്നെ മുകളിൽ റൂഫും ഷീറ്റ് മേഞ്ഞിട്ടാണ് ചെയ്തിട്ടുള്ളത്. കുറച്ച് ഭാഗം, അതായത് നമ്മുടെ സൺസൈഡിൻ്റെ ബാക്കി ഭാഗം ഷീറ്റ് മേഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ പ്ലാനിൽ നമുക്കൊരു വർക്ക് ഏരിയ എടുക്കാനുള്ള സ്പേസ് ഇല്ല എന്നുണ്ടെങ്കിലും, ഉള്ള സ്പേസിൽ നല്ലൊരു വർക്ക് ഏരിയ എങ്ങനെ ചെയ്തെടുക്കുക എന്നുള്ളത് ഈ ഒരു വർക്ക് ഏരിയ നല്ലൊരു ഉദാഹരണമാണ്. കാരണം ആ ഒരു കുഞ്ഞു സ്പേസ് ആണെങ്കിലും പരമാവധി പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഗ്യാസ് ഇവിടെ വെക്കാം, അതല്ലെങ്കിൽ ഒരു അടുപ്പിൻ്റെ ആ ഒരു സ്ഥാനം ശരിയായിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു ഏരിയ ആണെങ്കിൽ അടുപ്പ് അവിടെ കൊടുക്കാം. അപ്പോൾ പലരും നല്ലൊരു കിച്ചൺ ഉണ്ടാക്കിയിട്ട് പ്ലാനിൽ വർക്ക് ഏരിയ ഉണ്ടാക്കാനുള്ള സ്പേസ് കിട്ടില്ല എന്നൊക്കെ പരാതി പറയുന്നവരുണ്ടാവും. അപ്പോൾ അത്തരത്തിലുള്ളവർക്ക് ഈ ഒരു വീഡിയോ ഉപകാരമായിരിക്കും. അപ്പോൾ നമുക്ക് ഈ നെക്സ്റ്റ് ഇതുപോലെ ചെയ്തിട്ടുള്ള മറ്റൊരു വർക്ക് ഏരിയ കാണാം. അപ്പോൾ ഈ ഒരു വർക്ക് ഏരിയയും, ഇത് മെയിനായിട്ട് ഒരു മെയിൻ കിച്ചൺ വേറെ ഉണ്ടെങ്കിലും അവർക്ക് വർക്ക് ഏരിയക്ക് ഭയങ്കര ആഗ്രഹമാവുകൊണ്ട് തന്നെ സെപ്പറേറ്റ് ആയിട്ടാണ് ഈ ഒരു ഭാഗത്ത് നല്ലൊരു വർക്ക് ഏരിയ അവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് എക്സ്ട്രാ പിന്നീട് സ്പേസ് കൂട്ടി കൊടുത്തിട്ട് ചെയ്തിട്ടുള്ളതാണ് പ്ലാനിലില്ലാതെ. അപ്പോൾ ഈ ഒരു വർക്ക് ഏരിയ പരമാവധി എല്ലാ സൗകര്യങ്ങളും ഉൾപ്പെടുത്തി ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. കാരണം ആ ഒരു ഭാഗത്ത് കുറച്ച് അധികം സ്പേസ് കിട്ടുന്നതുകൊണ്ട് തന്നെ നീളത്തിലാണ് ഈ ഒരു വർക്ക് ഏരിയയുടെ ഈ ഒരു ഭാഗം വരുന്നത്. ഇവിടെ ഗ്യാസും നിറയെ കബോർഡുകളും അതുപോലെ എല്ലാ സൗകര്യവും അടുപ്പും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പരമാവധി സൗകര്യങ്ങളെല്ലാം ചെയ്തതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ലൊരു വർക്ക് ഏരിയ ആയിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കൂടാതെ ഇവിടെ പാത്രം കഴുകാനും നമ്മുടെ ഡ്രസ്സ് അലക്കാനും പിന്നെ ഒരു എക്സ്ട്രാ ബാത്റൂം കൂടെ ഉൾപ്പെടുത്താനും ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടും വർക്ക് ഏരിയ ഇതുപോലെ എടുക്കാൻ ആ ഒരു പ്ലാനും കാര്യങ്ങളൊന്നും ഇല്ല എന്നുള്ള ആൾക്കാർക്കും ഐഡിയ ഇല്ലാത്ത ആൾക്കാർക്കൊക്കെ ഇത്തരത്തിലൊരു വർക്ക് ഏരിയ കണ്ടു കഴിയുമ്പോൾ എന്തായാലും നല്ലൊരു ഐഡിയ കിട്ടും. ഇവർ ഈ കിച്ചണിൽ പരമാവധി എല്ലാ സൗകര്യങ്ങളും ഉൾപ്പെടുത്തിയതുകൊണ്ട് തന്നെ ഇവർക്ക് മെയിൻ കിച്ചണിൽ കൂടുതലായിട്ടുള്ള കാര്യങ്ങളൊന്നും വർക്കൊന്നും ചെയ്യാനുള്ള ആവശ്യം വരാത്തതുകൊണ്ട് തന്നെ ആ ഒരു കിച്ചൺ എപ്പോഴും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഇരിക്കും. പ്രത്യേകിച്ച് നല്ലൊരു മോഡുലാർ കിച്ചൺ ആവുകൊണ്ട് തന്നെ ആ ഒരു ഭാഗം എപ്പോഴും നീറ്റിൽ തന്നെ കാണാൻ കഴിയും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വാഷിങ്ങിനുള്ള സൗകര്യവും പാത്രങ്ങൾ കഴുകാനുള്ള സൗകര്യവും എല്ലാം ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ നല്ലൊരു ബാത്റൂമും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇങ്ങനൊരു ബാത്റൂം ഇവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ എന്തായാലും നമ്മൾ കിച്ചണിലൊക്കെ കുക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും അത്യാവശ്യങ്ങൾ വരുന്ന സമയത്ത് ഉള്ളിലേക്ക് നമ്മൾ പോകേണ്ടി വരും. അപ്പോൾ ആ ഒരു കാര്യങ്ങളും ഒക്കെ ഒഴിവാക്കിയിട്ട് നല്ല രീതിയിൽ തന്നെ നല്ലൊരു വർക്ക് ഏരിയ ഇവർ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് വർക്ക് ഏരിയ ഇതാണ്. ഈ ഒരു വർക്ക് ഏരിയയും ഇതുപോലെ തന്നെ ഉള്ള സ്പേസിലാണ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇതാ മുകൾ ഭാഗത്ത് ഇങ്ങനെ ഷീറ്റിലാണ് ഈ ഒരു ഭാഗത്തെ റൂഫ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ഇടയിലായിട്ട് പോളികാർബൺ ഷീറ്റ് കൊടുത്തോണ്ട് തന്നെ നല്ല വെളിച്ചടക്ക് എത്തുന്നുണ്ട്. പിന്നെ ഈ ഒരു വർക്ക് ഏരിയയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഈ ഒരു വർക്ക് ഏരിയയുടെ ഒരു സൈഡിലെ വാള് എന്ന് പറയുന്നത് ആ ഒരു വീടിൻ്റെ തന്നെ ഒരു മതിലാണ്. ആ ഒരു മതിലാണ് ഈ ഒരു സൈഡ് വാളായിട്ട് ഇവർ ഇതിലേക്ക് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവിടെ ആ ഒരു സ്പേസ് നമുക്ക് വെറുതെ ഒരു വേസ്റ്റായിട്ട് പോകുന്നില്ല. നല്ല സൗകര്യത്തിൽ തന്നെ ഇവർക്കിത് ചെയ്തെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. രണ്ട് ഭാഗങ്ങളും സേഫ് ആക്കിയിട്ട് ഗ്രില്ലും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നിങ്ങളത്തിൽ കൗണ്ടർ ടോപ്പും കാര്യങ്ങളും കൊടുത്തതുകൊണ്ട് പല കാര്യങ്ങളും അവിടെ അവർക്ക് ചെയ്യാൻ കഴിയുന്നുണ്ട്. അയൺ ചെയ്യാനും അതുപോലെ തന്നെ തുന്നാനുള്ള സൗകര്യവും പിന്നെ ഗ്യാസും കാര്യങ്ങളും മറ്റുള്ള പലതരത്തിലുള്ള നമ്മൾ എപ്പോഴും സ്ഥിരമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഉള്ളിലേക്ക് അങ്ങനെ വെക്കാൻ പറ്റാത്ത പല കാര്യങ്ങളും ഇവരിവിടെ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് സിങ്ക് അതുപോലെ അമ്മിയുടെ സൗകര്യം അങ്ങനെ എല്ലാം ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഫ്ലോറിലാണെങ്കിൽ നമ്മുടെ ടൈലിൻ്റെ അങ്ങനെ ഗ്രാനൈറ്റിൻ്റെ പീസുകളും എല്ലാം വെച്ചിട്ടാണ് ഫ്ലോർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിനായിട്ട് പ്രത്യേകിച്ച് ഗ്രാനൈറ്റിൻ്റെ ടൈലിൻ്റെ ഒന്നും ആവശ്യം വന്നിട്ടില്ല. പിന്നെ ഇങ്ങനെ സ്റ്റാൻഡൊക്കെ കൊടുത്തുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്ന പാത്രങ്ങളും ഒക്കെ വെക്കാനുള്ള സൗകര്യം നല്ല രീതിയിൽ തന്നെ കിട്ടുന്നുണ്ട്.
അപ്പം ഇങ്ങനെയുള്ള വർക്ക് ഏരിയകൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തായാലും അത് ഉപകാരപ്പെടും. പലരും കിച്ചണിൽ നല്ല സൗകര്യത്തിൽ ചെയ്ത് കഴിയുമ്പോൾ വർക്ക് ഏരിയ എടുക്കാൻ സ്പേസ് ഇല്ല, പറ്റിയില്ല എന്നൊക്കെ പറഞ്ഞ് സങ്കടപ്പെടുന്ന ആൾക്കാരുണ്ടാവും. അത്തരത്തിലുള്ള ആൾക്കാർ ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ഐഡിയ അവർക്ക് കിട്ടും. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ സമയത്ത് നമുക്ക് ഒരുപാട് ചിലവും കാര്യങ്ങളൊന്നും വരുന്നില്ല. കാരണം ഇതിൻ്റെ റൂഫ് നമ്മളിതാ ഷീറ്റിലാണ് കൊടുത്തിരിക്കുന്നത്, അതുപോലെ ഈ ഒരു ഭാഗത്തെ വാള് ആ ഒരു കോമ്പൗണ്ട് വാളാവുകൊണ്ട് തന്നെ അതിനുള്ള ചിലവും കുറവാണ്. ഞാനപ്പോൾ ഈ മൂന്ന് വർക്ക് ഏരിയയുടെയും സ്പേസും കാര്യങ്ങളൊന്നും ഇതിൽ പറഞ്ഞിട്ടില്ല. അതെന്താ വെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ചിട്ട് ഒരു സ്പേസ് കണ്ടെത്തിയിട്ട് അതിനനുസരിച്ചിട്ടാണ് ഇങ്ങനെയുള്ള വർക്ക് ഏരിയ പ്ലാൻ ചെയ്തിട്ട് ഉണ്ടാക്കിയെടുക്കേണ്ടത്. അതുകൊണ്ടാണ് അത് കാണിക്കാത്തത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഈ വീഡിയോസൊക്കെ എന്തായാലും ഉപകാരപ്പെടട്ടെ. ഉപകാരപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനിയും നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.